Come on. Hairpin road. Horrible. I'm sick and tired. Let me cool the brush out. Mummy and Daddy. Mummy? No. Stepmother. Chandanamma. Sundariya irunnovar. Inne pole. Pashe. Avar ente daddy konnu. Billy, ente sambhavam? Ente vidhi. Leave it. Aa palangathakalokke paranju nammude nalla vudu nashippikkanda. Okay. Kallan. Engane manasilayi? Moshtikkanulla thidukkam kandille. Endanna? Phone. Come on. Thank you.
അച്ചു പോയി മമ്മിയോട് ബെഡ് കോഫി കൊണ്ടുവരാൻ പറയും. ഞാൻ പറഞ്ഞതാ ഇതിനെ ഒന്നും പോയി കളയാൻ. നീ കിടന്ന് ഇങ്ങനെ ബേളം വെച്ചാലോ കെച്ചു ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കടാ കണ്ടോ അവനെ ഉപദ്രവിക്കില്ലെന്ന്. അതെ അതെ ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോയി കളഞ്ഞില്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കൈ കൊടുത്തുവിടും. ഡാഡി മോക്ക് കൊടുത്തൊരു സമ്മാനം. നീ ഇതിനെ തൊടാനും നോക്കാനും ഒന്നും പോകണ്ട. എല്ലാം മോള് നോക്കിക്കോളും. മോളുടെ പെറ്റല്ലേ. അവളുടെ ഒരു പെറ്റ്. ഈ അസത്തിനെ എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? മോശം. മമ്മി എന്തിനാ ഇങ്ങനെ കിച്ചനെ പേടിക്കുന്നേ? കിച്ചു ആരും ഉപദ്രവിക്കില്ല അല്ലേ ഡാഡി? പിന്നെയല്ലേ അത് പറഞ്ഞാൽ മമ്മിക്ക് മനസ്സിലാവണ്ടേ മോളെ? പാട കിച്ചു ഒന്ന് കുട്ടു. ഡാഡിക്ക് നോക്കൂ ഇതെല്ലാം വെറും തമാശയാ. ഐ വെരി സീരിയസ്. കാപ്പി കാപ്പിയാണോ? സീരിയസ് ആണ് എന്താ ഉള്ളത്? ഉണ്ട്. ഇതൊരു കാഴ്ച ബംഗ്ലാവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുരങ്ങും മുയലും എലിയും കുറവും. കിച്ചു നീ ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ മമ്മി പ്രശ്നം ഉണ്ടാക്കും. ദേ കണ്ടോ കണ്ടോ കോഫിയിൽ ഷുഗർ ഇട്ടതാ. പിന്നെ എടുത്തിരുന്നാണ്ടില്ലേ? എനിക്ക് കോഫിക്ക് നല്ല മധുരം വേണം. നിങ്ങൾ അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക. അവള് കുട്ടിയല്ലേ ഇപ്പം കുറച്ച് കൂടുതൽ കഴിച്ചെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. നിന്റെ ഒക്കെ പ്രായമാകുമ്പോ ശ്രദ്ധിച്ചാ മതി. അതായത് ഒരു 39-40 ഒക്കെ ആവുമ്പോ അല്ലേ ഡാഡി? വിവരമുണ്ടോ മോളെ? ശരിയാ. നീ മമ്മി പേടിപ്പിച്ചില്ലേ അവിടെ. പുറത്തേക്കറിയും പോയല്ലേ. മമ്മി ദേഷ്യപ്പെട്ടിരിക്കട്ടോ. കിച്ചു നീ കിടന്നുറങ്ങ്. യു സ്ലീപ്. ഗുഡ് മോർണിംഗ് എവ്രിബോഡി. കുടിച്ചോ. തുമ്പരി കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? കൂടുതലാണെന്നല്ലേ സനിച്ചിന് പരാതി? അത് ശരിയാണ്. ഇനി സെർവന്റിനെ കൂടെ നിർത്തി റെസ്റ്റ് എടുത്താൽ എന്റെ സ്ഥിതിയോ? വളരെ മോശമായി. ഗുഡ് മോർണിംഗ്. മോർണിംഗ് അബിയെ. ഏതൊക്കെ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട്? ഡോക്ടർ സണ്ണി, ഡോക്ടർ വാര്യർ, ഡോക്ടർ ശ്രീദേവി. ഗൈനക്കോളജി ഡോക്ടർ ആലിസറിയാ വന്നില്ലേ? ഡോക്ടർ ഡെലിവറിക്ക് പോയിരിക്കുക. ഓഹോ വൈകിട്ടുണ്ടാവൂ? ഇല്ല രണ്ടു മാസം കഴിഞ്ഞ് വരും. ഡോക്ടർ പ്രസവിച്ച് കിടക്കുക. അതുകൊള്ളാവല്ലോ. പ്രസവം എടുക്കാൻ വന്ന വൈറ്റാട്ടി ഇരട്ട പറ്റൂ എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ. പിന്നെ ഫോൺ നമ്പർ ഇപ്പോഴും വരാറുണ്ടോ ഗോപികൃഷ്ണന്റെ? നാണോ ഇല്ലല്ലോ. നാക്കിന് ഒരു ബ്രേക്കും ഇല്ല. രാവിലെ പറ്റി നോക്കിക്കൊണ്ട് ഇറങ്ങും. സിസ്റ്ററെ കല്യാണം അറിയിക്കാൻ മറക്കരുത്. പറ്റൊരു പ്രസന്റേഷൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. സിസ്റ്ററെ കല്യാണമായില്ലേ? നമ്മുടെ പറ്റൊരു പാർട്ടി ഉണ്ടാലും കേട്ടാ. പിന്നെ നമ്മുടെ കാര്യം മറക്കരുത് കേട്ടാ അല്ലേ? ഇതാര് ഡേസി പുളിമുട്ടിലോ? ഒരു മാസമല്ലേ അവള് കല്യാണം കഴിഞ്ഞിട്ട്. വീടിന് പോലെ ഒരു നാളെ ഹണിമൂൺ കഴിഞ്ഞു വന്നപ്പോ ഗ്ലൂക്കോസ് ബോട്ടിൽ പോലെയായി. ഒന്ന് ചുമ്മാരിക്കും ഡോക്ടർമാരോടും പോരെ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ചെലവ് ചെയ്യണം. ഞാൻ ചെയ്യാം. ഓപ്പല്ലേ വരാൻ പോണത്. ഇവിടെ കെട്ടിയവന്റെ വിധി തന്നെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ എന്ത് പണിയെ കാണിച്ചത്? എനിക്ക് തരാമെന്ന് പറഞ്ഞ ഓർഡർ അല്ലേ ദാദാ ഫാർമയ്ക്ക് കൊടുത്തത്? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ കേറീസേ. എന്തെങ്കിലും ഓർഡർ ഉണ്ടോന്ന് താൻ സ്റ്റോറിലെ സിസ്റ്ററെ പോയി കാണാം. ഞാൻ അതൊപ്പം ബിസിയാ. ഐ എം സോറി. ഞാൻ ഡോക്ടർ വൈകിട്ട് വീട്ടിൽ വന്ന് കാണാം. ഇല്ല ഞാൻ അവിടെ ഉണ്ടാവില്ല. നാളെ വൈകിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. പിന്നെ ഞങ്ങളുടെ പുതിയ കുറെ കോംപ്ലിമെന്റ്സ് വന്നിട്ടുണ്ട്. തവണ മൂന്നാല് ഐറ്റംസ് ഉണ്ട്.
ഓ എന്റെ പൊന്ന് ഗൈവറീസേ പ്ലീസ് മുമ്പുണ്ടായിരുന്ന ഐറ്റംസ് അല്ല ഡോക്ടർ ഡോക്ടർ ഈ ഐറ്റംസ് ഒന്ന് കണ്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതി സാധാരണ ഐറ്റംസ് അല്ല ഡോക്ടർ സാധാരണ ക്യാലണ്ടറൊന്നും അല്ലത് ഐറ്റംസ് ഒന്നും സാധാരണ ഐറ്റംസ് അല്ല ഡോക്ടർ ഡോക്ടർ ഒന്ന് കണ്ടേ ഓക്കെ ഒന്ന് നോക്കിയിട്ട് ഡോക്ടർ തീരുമാനിച്ചാൽ മതി സിറ്റുവേഷൻ മനസ്സിലാക്കി ഗൈവറീസ് പറഞ്ഞത് മനസ്സിലായില്ലേ പിന്നെ കാണാറോ കോംപ്ലിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ വീഴാത്ത ഡോക്ടർമാരുണ്ട് ഇതൊരു പ്രത്യേക സൃഷ്ടി തന്നെ അപ്പനപ്പന്മാരുണ്ടാക്കിയ പൂത്ത പണം കാണും എന്നാലോ ദാദാ ഫാർമയ്ക്ക് ആ ഓർഡർ കൊടുത്ത് ഒരുമാതിരി മറ്റേ പണിയായി പോയി ജിജിയോ ഗുഡ് ഈവനിങ് ആന്റി മിമിയില്ലേ ആന്റി മോളിലുണ്ട് വരൂ പിന്നെ രണ്ടുപേരും കൂടി ഇങ്ങനെ സൈക്കിൾ സവാരി നടത്തി പഠിത്തം എഴുപ്പരുത് കേട്ടോ ഇന്റലിജൻസിന് എപ്പോഴും പുസ്തകപ്പുഴയായിരിക്കേണ്ട കാര്യമില്ല ആന്റി ഞാൻ ചാക്കോച്ചായാലും ഒന്ന് കാണട്ടെ മോളുടെ വികൃതി തരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ ചതിച്ചേക്കല്ലേ ആന്റി നായകുട്ടി എന്താ കാണിക്കുന്നേ അത് കടിക്കില്ലേ ഏ ഇതൊന്നും ചെയ്യില്ല നിന്റെ ദേഹത്ത് വെക്കാം പേടിക്കണമേ വേണ്ട ഇനി പഠിച്ചില്ലെങ്കിലും വരുവതില്ല ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്താ മോളെ ആന്റി എലി മിമ്മി അതിനടുത്ത് എന്റെ ദേഹത്ത് വെച്ചു പറഞ്ഞു കേക്കണ്ടേ ഇപ്പൊ അവളുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആ കുരങ്ങാണ് ഡോട്ടി ക്രീച്ചർ താമസിയാതെ ഞാൻ ഇതിലെ നാട് കടത്തും ഞാൻ പോട്ടെ ആന്റി അല്ലെങ്കിൽ അവൾ ഇനി ഇതുപോലെ എന്തെങ്കിലും പണിയൊപ്പിക്കും ജിജി പാടിയവിടുന്ന് മോൾ ഉറങ്ങിയില്ലേ എന്താ മോളെ ഉറങ്ങാത്തത് രാവിലെ പോകണ്ടല്ലേ മോള് മറന്നോ നാളെ ഡാഡിയുടെയും മമ്മിയുടെയും സിറ്റിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് രാവിലെ നമ്മൾ ഔട്ടിങ്ങിന് പോകും അയ്യോ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കാൻ മറന്നുപോയി ആയും മമ്മിയും മോളും മാത്രം ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ ഒരു മുഖവരയുമായി പതിവില്ലാതെ അല്ല മിമി ഇവിടെ കുരങ്ങും എലികളും ഒക്കെ ആയി കളിച്ചു നടക്കല്ലേ അവളെ നമുക്ക് ബോർഡിംഗ് സ്കൂളിൽ ചേർത്താലോ പക്ഷേ മിമിയുടെ പോയാൽ പിന്നെ നമുക്ക് ആരാരും കൂട്ടൽ അവളല്ലേ ഈ വീടിന്റെ ആകെ ഒരു തെളിച്ചം സമയത്തിനെ മോൾ എങ്ങനെ വഷളാക്കുന്നത് എത്ര വഷളായാലും അവൾ എന്നോടത്ത് ആവില്ലല്ലോ ആ കിടന്നുറങ്ങാൻ നോക്ക് നാളെ വെളുപ്പിനെ പോകേണ്ടതാ ഞാൻ ഉറങ്ങാൻ തന്നെ വന്നതാ ഉണ്ട് ഒരു ജാട നീ പറഞ്ഞതിന് അല്പം കാര്യമുണ്ട് കേട്ടോ ആ പിണങ്ങി കൊള്ളാം ഇടയ്ക്ക് ഇങ്ങനെ ചില ഫലിതങ്ങൾ പൊട്ടിച്ചില്ലെങ്കിൽ ലൈഫ് മൊണോട്രിനസ് ആയി പോവില്ലേ അല്ലേ മോളെ ആ പോയി കയറ കയറി പോയി മോള് പോയി കയറ Can you see the food? Fine. Good. ഇന്നലെ മമ്മിയുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു മോളെ ഏതെങ്കിലും നല്ലൊരു ബോർഡിംഗ് സ്കൂളിലാക്കണമെന്ന് അവിടെ ആവുമ്പോ പുതിയ ഫ്രണ്ട്സ് നല്ല അറ്റ്മോസ്ഫിയർ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഇഷ്ടമല്ലേ ഡാഡി എന്നെ എങ്ങും പറഞ്ഞേക്കരുത് ഡാഡി വിട്ട് ഞാൻ എങ്ങും പോവില്ല മോള് വലിയ കുട്ടിയാവുമ്പോൾ കല്യാണമൊക്കെ അടിച്ച് അപ്പന്റെ കൂടെ അങ്ങ് ദൂരെയൊക്കെ പോകേണ്ടതല്ല ആരായിരിക്കോ ഭാഗ്യവാൻ ഡാഡി
ഹലോ, എന്താണത്? കാപ്പി ഉണ്ടാക്കുമായിരിക്കും മമ്മി. അനങ്ങിയല്ല, അവൾ എവിടെ പോയാലും ഇരുപ്പ. പിന്നെ ഇരിക്കുക. എന്നോട് തനിച്ചാക്കിട്ട് ഡാഡി മോളും കൂടെ ഹണ്ടിങ്ങിന് പോയില്ലേ? എവിടെ കാണുന്നു? ഞങ്ങള് ഹണ്ടിങ്ങിന് പോയതൊന്നുമല്ല, കാണുമ്പോ ഒരു ഗെമ ഉണ്ട്. അതിനല്ലേ തോക്ക് പിടിച്ചിരിക്കുന്നത്. ഞാൻ കുടിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്നതാ. ഇവിടുന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ വരാറുള്ളത് വേറെ ആളായിരുന്നല്ലോ. അയാള് പോയി. ഒരു സഹായം ചെയ്യണം. എന്താ? വരൂ. എന്നോട് മാത്രമേ ഉള്ളൂ ശല്യം. മോടെ നിർബന്ധത്തിന് ഡാഡി വാങ്ങിയതാ. എന്താണത്? വാളിയാ, നമുക്ക് ഇന്ന് സുഹൃത്തുക്കളാവാം. നിനക്കെന്താ ഈ ഒരാളോട് മാത്രം ഇത്ര ദേഷ്യം? എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ. മിസ്സിസ് തന്നിച്ചെരി എന്നൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ നോക്കുവോ? സമയമല്ല, നമ്മൾ പൂർവികരല്ലേ. പൂർവികരുടെ ചാവ് ഏറ്റുവാങ്ങരുതെന്നാ പഴമൊഴി. അത് ദിവസം എന്നെ ശല്യപ്പെടുത്തുന്ന നീ കാണുന്നില്ലേ? മമ്മി, എനിക്ക് എന്റെ കിച്ചന് വേണം. അത് എവിടെയാണെങ്കിലും ഞാൻ പോയി കൊണ്ടുവരാം. ഇനി നിനക്ക് പഠിക്കാൻ ഒരുപാടില്ലേ? ഈ ജന്തുക്കളായിട്ടുള്ള സഹവാസമൊക്കെ നിർത്തി വല്ലതും പഠിക്കാൻ നോക്കാം. കോഫി കുടിക്ക. എനിക്കൊന്നും വേണ്ട. എന്റെ കിച്ചനെ കിട്ടാതെ ഞാൻ ഒന്നും കഴിക്കില്ല. നീ എത്ര നിരാഹാരം കിടന്നാലും ആ കുട്ടിക്കൊരങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കണം. Thank you.
ഇതിൽ ബോണ്ടിട്ടില്ലല്ലോ. അതിനെ കൊണ്ടുപോയി കളഞ്ഞോ? കളഞ്ഞില്ല. സോറി. Thank you.
പല കേസുകളിലായി ശിക്ഷ അനുഭവിച്ചാണ് ഇവരൊക്കെ. ഇവരിൽ ആരെങ്കിലാണോ നോക്കൂ. റിപ്പർ കേസുകളിലെ പോലെ ഒരു മാനിയാക്കാണോ ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ ഡോക്ടറെ അറിയിക്കാം. ശരി, ഡോക്ടറെ പോയിക്കോളൂ. താങ്ക് യു സർ. വെക്കേഷനൊക്കെ കഴിയാൻ പോവല്ലേ, മോളെ ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലാക്കിയല്ലോ എന്ന് ആലോചിക്കാൻ ഞാൻ. വേണ്ട ഡാഡി, ഞാൻ പോയാ പിന്നെ ഡാഡി ഒറ്റയ്ക്ക് ഇവിടെ. അതൊന്നും സാരമില്ല, ഡാഡിക്ക് എപ്പോഴും മോളെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. മോള് പ്രായമായി വരിക. എനിക്ക് ഡാഡി എപ്പോഴും കാണണം. മോളെ, ഒരമ്മയുടെ വാത്സല്യമാണ് നിനക്കിപ്പോ വേണ്ടത്. ഡാഡിയുടെ ചുറ്റുപാടുകൾ മോക്കറിയാമല്ലോ, ഹോസ്പിറ്റലും രോഗികളും. എന്റെ കാര്യം ഓർത്ത് ഡാഡി വിഷമിക്കണ്ട, ഞാൻ ഡാഡിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് ഡാഡി. ഡാഡി എന്താ മോളെ? മോൾ ഉറങ്ങിയില്ല, മോൾ പോയി കിടന്ന് ഉറങ്ങിക്കും. ഞാൻ പോകുന്നില്ല, ഞാൻ ഡാഡിയുടെ കൂടെ കിടന്നോട്ടെ.
ഡാഡി വീണ്ടും ഒരു മാരേജിന് തയ്യാറായത്. മോക്ക് നമ്മുടെ മമ്മിയെ പോലെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒരാൾ. ഷേർലിയെ മോളെ സ്നേഹിക്കണം, സ്നേഹിക്കാൻ ശ്രമിക്കണം. സാരമില്ല, മോളോടും കൂടി പറയാതെ പെട്ടെന്നുള്ള ഒരു വിവാഹമല്ല. രണ്ടു ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഷേർലിയും അവളെ മോളെ പോലെ സ്നേഹിക്കണം. മദറായിട്ട് എന്നെ കാണരുത്. ഇവിടെ എത്തുന്നതുവരെ നിമ്മിയെ കുറിച്ചേ ഡാഡിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. മോളെന്ന് വെച്ചാ ഡാഡിക്ക് ജീവനാ. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വരൂ. മോളും മമ്മിയോട് സംസാരിച്ചോണ്ട് നിൽക്കാ. ഞാൻ സംസാരിച്ചില്ല. മോളെ, മമ്മി ഇവിടെ ആദ്യമായിട്ട് വരികയല്ലേ, നീയല്ലേ ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്കേണ്ടത്.
ഡോക്ടർ ഇങ്ങനെ ഐ ആം ടോട്ടലി അപ്സെറ്റ് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ മോളെ ഈ അവസ്ഥയിൽ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്റെ മോനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ നോ അത് വേണ്ട അവൻ കൂടി വന്നാൽ അവളുടെ സ്ഥാനം മറ്റൊരാൾ കൈയെടുക്കുമോ എന്ന ഭയം കുട്ടികളുടെ മനസ്സല്ലേ ഒരു കളിക്കൂട്ടുകാരനെ കിട്ടുമ്പോ അവൾ ആകെ മാറും ഡോക്ടർ നമുക്ക് നാളെ തന്നെ ബോർഡിംഗിൽ പോയി മോനെ കൊണ്ടുവരണം അവനും ഇതൊരു ചേഞ്ച് ആവുമല്ലോ മോനെ മോനെ ഫൈവ് സ്റ്റാർ ആണോ മിൽക്ക് ചോക്ലേറ്റ് ആണോ ജെംസ് ആണോ എത്ര പാക്കറ്റ് മേടിച്ചു മോനെ നീ മിടുക്കനാട്ടോ ആ മോളോ വാ വാ ഇരിക്കെ മോനെ ഇതാരാണെന്ന് അറിയാമോ മോന്റെ ചേച്ചിയാ നിമ്മി ചേച്ചി ഹലോ നിമ്മി ഇത് നിധിൻ മോൻ മോളുടെ കുഞ്ഞനിയൻ ഈ ചേച്ചി മിണ്ടില്ലേ മമ്മി ചേച്ചി അങ്ങനെയാ അധികം ആരോടും മിണ്ടില്ല ആ മോഞ്ചല്ലേ ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോ അങ്കിളിന്റെ തലയിൽ കോലമായത് ഗുഡ് ഈവനിങ് ഡോക്ടർ ഗുഡ് ഈവനിങ് ആ ഗിയോറിച്ചോ മോനേക്കാളും വലുതാണല്ലോ ഹെൽമെറ്റ് അതും ഒരു താഴെ വയ്ക്കും ഇരിക്കടോ പിന്നെ ഞാൻ മെഡിസിന്റെ കാര്യം പറഞ്ഞ് ഡോക്ടർ ബോറടിപ്പിക്കാൻ വന്നതല്ല പിന്നെ എന്തിനാണ് ആവോ ആ ഈ ബാഗും തൂക്കി ഡോക്ടർമാരുടെ അടുത്ത് കയറി ഇറങ്ങി നടക്കുന്നോണ്ടേ എനിക്കൊരു മെച്ചമില്ല പക്ഷെ പല ഡോക്ടർമാർക്കും മെച്ചമുണ്ടായിട്ടുണ്ട് ആ അത് ശരിയാണ് എത്ര ഡോക്ടർമാരുടെ കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ ഈ റെപ്രസെന്റേറ്റീവ് പണിയേക്കാളും നല്ലത് ഒരു മാരേജ് ബ്യൂറോ തുടങ്ങുന്ന ഡോക്ടറെ താൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ എം ഡിക്ക് കല്യാണം ആലോചിച്ചല്ലേ തന്റെ അവിടുത്തെ പണി പോയത് നീ ജീവിക്കാൻ പഠിച്ചവനാവട്ടോ ആ എന്ത് ചെയ്യാനാ ഡോക്ടറെ ചേരേണ്ടത് ചേരുമ്പടി ചേരേണ്ടടത്ത് ചേരേണ്ട പോലെ ചേർന്നോട്ടെ എന്ന് ചിന്തിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ആ അല്ല ഇവിടെയും ചേരേണ്ടത് ചേരേണ്ട പോലെ ചേർന്നു എന്നല്ലാതെ എനിക്കൊന്നും തടഞ്ഞില്ല അതൊക്കെ ശരിയാക്കാവടോ ശരിയാക്കണം ഏ ഷേർലി എന്റെ വകയിൽ ഒരു പെങ്ങളാണെന്നും പറഞ്ഞ് എന്റെ കമ്മീഷൻ ഒന്നും കുറയ്ക്കരുത് കോഫി എടുക്കട്ടെ കാപ്പിയൊന്നും വേണ്ട ഡോക്ടറെ മറ്റൊന്നുമില്ലേ ഡോക്ടർ കുടിക്കില്ലെന്ന് അറിയില്ലേ അയ്യേ എന്റെ ഡോക്ടറെ ഈ രക്തത്തിലെ കൊളസ്ട്രോളിന് ആൽക്കഹോളിനേക്കാൾ നല്ലൊരു മരുന്നില്ലെന്ന് വേ കഴിഞ്ഞ ആഴ്ച കാലിഫോർണിയയിലെ ഡോക്ടേഴ്സ് ഓഫ് കൊളസ്ട്രോൾ അസോസിയേഷൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ല ഡോക്ടറെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് എന്താണ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ മരുന്നിനുള്ള ഓർഡർ മുഴുവൻ എനിക്ക് തരണം ഞാൻ ഈ ബന്ധം നടത്തി തന്നെ ഈ ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാ അതിന് വയറ്റിളക്കത്തിനുള്ള ഒരു ഗുളികയും പറ്റുന്നുണ്ട് ഞാൻ എങ്ങനെയാണോ തനിക്ക് ഓർഡർ വരുന്നത് ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ടാങ്കിൽ വിങ് കലക്കിയാൽ എന്താന്ന് ആലോചിക്കുക ആ അങ്ങനെ വല്ലതും ചെയ്താൽ കൊള്ളാം ഞാൻ നിങ്ങളെ മാർഗം നോക്കട്ടെ ഓ ജോലി ഞാൻ വരട്ടെ ഷേർലി മോൻ ഇറങ്ങിയല്ലോ ആ ഞാൻ കൊണ്ട് കിടത്തിട്ട് വരാം വേണ്ട നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കും ഞാൻ കൊണ്ട് കിടത്താം മോനെ മിനി കഴിക്കണം ബാട
ശ്രമിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പറ്റില്ലല്ലോ മോളെ, നമുക്ക് വേറൊരു ദിവസം നമുക്ക് പോവാം. ഡാഡിയും മമ്മിയും കൂടെ ഡോക്ടർ സാമുവിന്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗെദർ പോവാ. നമുക്ക് വേറൊരു ദിവസം പോവാം. മിനി മോൻ മോളിലുണ്ട്, ഉറങ്ങാ. ഒന്ന് ശ്രദ്ധിച്ചോണേ. വരൂ. നിന്റെ ഡാഡിക്ക് നിന്റെ ജീവനാണെന്ന് എനിക്കറിഞ്ഞൂടെ? ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല ജിജി. അവിടെ ആകെ ഒരു സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോ. അവരുടെ മകനോടാ ഡാഡിക്ക് ഇപ്പൊ കൂടുതൽ സ്നേഹം. അതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ് മിമ്മി. തോന്നലുകളൊന്നുമല്ല, ഇറ്റ്സ് എ ട്രൂത്ത്. ഹാ, എന്താ ഇത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എക്സാം അടുത്ത് വരിക, അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വാ, നമുക്ക് പോ. വാടോ. എന്താടോ ഇതൊക്കെ? മിമ്മിയിൽ നിന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒന്ന് വേഗം വാ. വേണ്ട. പ്ലീസ് ചേച്ചി, പ്ലീസ് വാ ചേച്ചി. ഹായ്. ശരി, വരൂ. കാണിച്ചേ, ഫ്രിഡ്ജിനകത്ത് ആരെങ്കിലും കയറിയിരിക്കോ?
ഞാൻ ഒളിച്ചിരുന്നതാ. എന്നിട്ട് എന്തിനാ ഡോർ അടച്ചത്? ഞാൻ അടച്ചില്ല. പിന്നെ നിതിൻ നിന്റെ കൈ കൊണ്ട് അടഞ്ഞതായിരിക്കും അല്ലേ? അതെ. ഇനി മോൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോനെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്താ പോരെ? എന്തിനാ ഇനിയും ബോർഡിംഗിലേക്ക് അയക്കുന്നത്? വേണ്ട, അവൻ ബോർഡിംഗിൽ നിന്ന് തന്നെ പഠിക്കുന്നതാ നല്ലത്. എനിക്ക് ഇനിയും എന്നോടും മോനോടും ഇണങ്ങിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ ഒരു ശത്രുത പോലെ. ഏ, അവ കൊച്ചുകുട്ടിയല്ലേ, അവക്ക് മാത്രം അവകാശപ്പെട്ട സ്നേഹം പങ്കിടാൻ മറ്റു രണ്ടുപേർ വന്നതിലുള്ള ദുഃഖം ഒക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഷേർലി, നീയും നിമ്മിയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കണം. യു ഹാവ് ടു ട്രൈ ഫോർ ദാറ്റ്. ഞാൻ നിമ്മിയെ സ്നേഹിക്കുന്നില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? എനിക്കറിയാം, എന്നാലും കുട്ടികളുടെ മനസ്സ് അതറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. ഏതായാലും അവൻ ഈ വർഷം കൂടെ ബോർഡിംഗിൽ തന്നെ നിൽക്കട്ടെ. എന്റെ ഇഷ്ടം. കോഫി കുടിക്ക്, കുടിക്കാൻ. കോഫി എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്താ പറ്റിയ നിനക്ക്? ഞാൻ തന്ന കുട്ടിക്ക് കുടിച്ചൂടെ? എന്താ മോളെ, എന്ത് പറ്റി? അവർ എന്നെ തള്ളി. മോൾ അങ്ങനെയൊന്നും പറയരുത്, മോളുടെ മമ്മിയല്ലേ? അവരെന്റെ മമ്മിയല്ല. എന്തിനാ മോളെ തള്ളിയത് പറയൂ, എന്താ കാര്യം? കണ്ടില്ലേ കോഫി കൊടുത്തപ്പോ തട്ടിക്കളഞ്ഞത്? എന്താ മോള് നീ കാണിച്ചത്? ലാളിച്ച് ലാളിച്ച് കുട്ടിയെ വഷളാക്കിയിട്ടാ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മോളെ മമ്മിയോട് സോറി പറയും. പറയാൻ ഞാൻ പറയില്ല. എന്റെ മിമ്മിക്ക് സ്നേഹം നൽകാൻ ഒരമ്മ, അത് മാത്രമേ ഞാൻ ഈ വിവാഹം കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ മിമ്മി, അവൾക്ക് ഷേർലിയുമായി യോജിച്ചു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഷേർലിക്ക് എല്ലാം എന്റെ സ്വാർത്ഥതയായിരുന്നു. മിമിക്ക് പുഷ്പയെ പോലെ ഷേർലിയെ കാണാൻ കുറച്ച് സമയമെടുക്കും. ഷേർലി വർഷങ്ങളോളം ജർമ്മനിയിൽ കഴിഞ്ഞതല്ലേ. ആ ഒരു കൾച്ചർ മിമിക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ജർമ്മനിയിൽ വെച്ചുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച്? ചെറിയാന്റെ മരണശേഷം അവൾ വീണ്ടും ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിഞ്ഞു. ആ ഒരു ഷോക്ക് ഓവർകം ചെയ്യാൻ. പുഷ്പയുടെ മരണശേഷം എനിക്കൊരു റിലീഫ്, അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ മിനിയിൽ നിന്ന് ഞാൻ അകലുകയാണോ എന്നൊരു തോന്നൽ. എല്ലാം ഒരു എടുത്തിയാട്ടമായിരുന്നു. ഗവറീസ് ഡോക്ടർ കരുതുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഷേർലിക്ക് ഒരു മോനില്ലേ, ഒരമ്മയുടെ സ്നേഹം ദയ ഇതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നാണോ? ഷേർലി മിനിയെ സ്നേഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്,
പക്ഷേ ഞാൻ മിമ്മി ഒന്ന് കാണട്ടെ, എല്ലാം നേരെയാവും. ഡോക്ടർ പോയിക്കോളൂ. ഓക്കെ, സീ യു. സീ യു ഡോക്ടർ. എന്താണോ ഒന്ന് പോടോ, നിനക്ക് കണ്ടോടാ. ആ താന്നെ പഠിപ്പിക്കാൻ വരിക, റോഡിലാണ് വണ്ടി ഇരിക്കുന്നത്. ആ ഞാനിപ്പോ തിരിക്കും. എന്താ ചെയ്യുന്നത്? ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക്. വരുന്ന വഴിക്ക് ഡോക്ടറെ കുട്ടിയെ ഇങ്ങനെ വഷളാക്കുന്നത് ഒന്നിനും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത പോക്ക്. ദേ കണ്ടില്ലേ, ചോദിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ. മിമി ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കാണും, സമയം പോയതുകൊണ്ട് പേടിച്ചിട്ട് അവളൊന്നും പറയാ പോയത്.
എന്താ മിമി? എനിക്ക് ഡാഡി ഒന്ന് കാണണം. ഡാഡി ഉറങ്ങ. എന്താ അത്യാവശ്യം? മിമി പോയോ? ആ അവൾ എന്തിനാ വന്നത്? ഒന്നും പറഞ്ഞില്ല. കളിയാക്കല. അതൊന്നല്ല, നീ ഇന്ന് നല്ലൊരു മൂഡിലായിരുന്നു. ബൈ, ഗുഡ് നൈറ്റ്. What the hell are you doing?
ഇവരെല്ലാം കൊള്ളയും കൊലപാതകവും നടത്തി പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. ഇവരിൽ ആരെങ്കിലും ആണോ? ഇത് വില്യംസ്. ഹോട്ടൽ പ്ലാസയിൽ വെച്ച് ഇന്നലെ ഇൻസ്പെക്ടർ തോമസ് മാത്യു ആണ് കസ്റ്റഡിയിലെടുത്തത്. ബലാത്സംഗ ശ്രമം. പുഷ്പയുടെ കൊലപാതകത്തിന് പിന്നിലും ഈ ഒരു ഉദ്ദേശമായിരുന്നല്ലോ. മോളെ ശ്രദ്ധിച്ചു നോക്കൂ. Don't worry, doctor. ഉടൻ തന്നെ അവനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഡോക്ടർ സാർ, വാമറെ. ഡാഡി ഒന്ന് നിർത്ത്. ഞാൻ ഇവിടെ ഇറങ്ങാ. എന്താ മോളെ? എനിക്ക് ജിജിയുടെ വീട് വരെ ഒന്ന് പോണം. ഡാഡി പോയിക്കോ. താമസിക്കില്ലേ? ഇല്ല. മെസ്സേജ് കിട്ടി.
ഹലോ ഹലോ വില്യംസ് അല്ലേ? അതെ, ആരാണ്? ഐ മിമി. മിമിയോ? എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയാം, നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? എന്ത് പറയാം, അതിനു മുമ്പ് എനിക്ക് നിങ്ങളൊന്ന് കാണണം. ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ. എനിക്ക് നിങ്ങളെ അറിയാലോ. മെറൈൻ ഡ്രൈവിലെ കെ ടി ഡി സിയുടെ ബോട്ട് ജെട്ടിയിൽ നാളെ 3 മണിക്ക് വരണം, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഐ വിൽ ബി ദയർ. ആരാണ് സ്ത്രീ? ഈ ഫോൺ കാളിന്റെ പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവുമോ? നെവർ. ഫോണിൽ സംസാരിച്ചപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല, ഏതോ പ്രായം ചെന്ന സ്ത്രീയുടെ ശബ്ദം പോലെ, വളരെ പക്വത. ഐ മീൻ സംസാരത്തിൽ. എന്താ കാണണോന്ന് പറഞ്ഞത്? എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ഞാൻ ഡോക്ടർ സണ്ണി ചെറിയന്റെ മകളാണ്. 3 മാസം മുമ്പായിരുന്നു എന്റെ മമ്മിയുടെ മരണം. ഇറ്റ് വാസ് എ മർഡർ. അതിനുശേഷം ഡാഡി മറ്റൊരു വിവാഹം കഴിച്ചു, ഷേർലി. അവർ വന്നതിന് ശേഷം എന്റെ ഡാഡി ആകെ മാറി. എനിക്ക് എന്റെ ഡാഡി തിരിച്ചു കിട്ടണം. അവർ എന്റെ ഡാഡി വിട്ടു പോണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. ഓഹോ, വിളിച്ചു വരുത്തി കളിയാക്ക. നോ, ഇറ്റ്സ് എ ഫാക്ട്. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. കാരണം? എന്റെ മമ്മിയെ കൊന്നത് നിങ്ങളായതുകൊണ്ട്. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കാമായിരുന്നു. കാരണം ആ സംഭവത്തിന് ഒരേ ഒരു ഐ വിറ്റ്നസ് ഞാൻ മാത്രമാണ്. മിമി, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്ത് പറയുന്നു? ഓക്കെ, ഐ വിൽ ഡു. മിമി എന്നെ രക്ഷിച്ചില്ലേ സ്റ്റേഷനിൽ വെച്ച്? അതിന് പ്രതിഫലമായി പ്രൊഫഷണൽ കില്ലർ. അന്നങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണ്ട, അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഈ മർഡർ എന്ന് നടത്തണമെന്നുള്ള വിവരം ഞാൻ ഫോണിൽ വിളിച്ച് പറയാം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. നിന്നേക്കാൾ ബുദ്ധിമാനാണ് വില്യംസ് എന്ന് നിനക്കറിയില്ല. ഒരേ ഒരു സാക്ഷി, നിന്റെ സ്റ്റെപ്പ് മദറിനെ അല്ല എനിക്ക് ആവശ്യം. എന്റെ ബ്രീഫ് കേസ് ഇങ്ങനെ എടുത്തേ വരുന്നു. ഇന്ന്
ഈ രാജിമത്തിന്റെ മാരേജ് അല്ലേ, നേരത്തെ വരണം. ഞാൻ ഹോസ്പിറ്റലിൽ നേരെ കോൺഫറൻസിന് പോകും. അപ്പൊ ഒന്ന് വരില്ലേ? ലേറ്റ് ആയാലും ഇന്ന് തന്നെ എത്തും. റിസപ്ഷൻ എങ്കിലും പോയില്ലെങ്കിൽ മോശാ. നീ പോയാ മതി. എപ്പോഴാ റിസപ്ഷൻ? ഈവനിങ്. ഡോക്ടർ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. എല്ലാരും ചോദിക്കും ഡോക്ടർ എന്താ വരാഞ്ഞെന്ന്. ചോദിക്കുന്നവരോട് പറയണം എന്റെ ഭർത്താവ് ബിസി ആയ ഒരു ഡോക്ടറാണ്, മാരേജിനും ചോറൂണും നടക്കാൻ അയാൾക്ക് എപ്പോഴും സമയമില്ല എന്ന്. ഓ മതി, ഒരു ഫലിതം പറിച്ചിൽ. അതെന്താ? വല്ലാത്ത തലവേദന. ആ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചോളൂ. ഞാൻ തിരിച്ചു വരുന്നത് വരെ ജിജിയെ കൂടെ കൂട്ടിന് വിളിച്ചോ. ശരി, എപ്പോ തിരിച്ചെത്തും? ബിറ്റ്വീൻ 7-7:30. ഭയങ്കര തലവേദന. നീ വല്ലാതെ വേർത്തിരിക്കുന്നല്ലോ. ഫാൻ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. ആന്റി ഇവിടില്ലേ? ആന്റി ആ ഒരു മാരേജിന് പോയിരിക്കാം, ഇപ്പൊ വരും. ഞാനും എന്നിന്റെ നോട്ട്സും എഴുതിയെടുക്കാൻ വന്ന. അങ്ങോട്ടിരിക്കെ, ഞാൻ കിടക്കട്ടെ. ഞങ്ങൾ എല്ലാരും കൂടെ ഇന്നലെ വീട്ടിൽ നിന്ന് പിക്നിക്കിന് പോയിരുന്നു, അതുകൊണ്ടാ ഇന്നലെ ക്ലാസ്സിൽ വരാ. ഞാൻ നോട്ട്സ് നീ കൊണ്ടുപോയിക്കോ, നാളെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ തന്നാ മതി. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് എഴുതിയെടുത്തോളാം. വേണ്ട വേണ്ട, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. ഞാൻ കൂട്ടിരിക്കണോ? വേണ്ട വേണ്ട, നീ പോയിക്കോ. ആന്റി അപ്പൊ വരും, ഇപ്പൊ വരും. സമയം ഒത്തിരി, നിനക്ക് പോണ്ടേ? വാ, നീ നാളെ ക്ലാസ്സിൽ വരില്ലേ? പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി കഴിഞ്ഞു. എനിക്ക് ഒരു ജോലി കൂടി ചെയ്യാനുണ്ട്. എന്റെ മമ്മിയെ കൊന്നുവനെ കൊല്ലുക നിങ്ങളെ. ഗുഡ്. നിന്നെക്കായി ഉണ്ടല്ലോ ഈ തോക്ക്. മോളെ, ഞാനിവിടെ വന്നത് ഷേർലിയെ വേണ്ടിയിട്ടല്ല, ഒൺലി ഫോർ യു. മിസ്സിസ് തന്നിട്ടെറിയാന്റെ കൊലപാതകത്തിന് ഒരേ ഒരു സാക്ഷി നീ. Thank you.
ഷേർലി എന്താ മോളെ